നമസ്കാരം നമ്മൾ ആര് പറഞ്ഞു ഉടൻ ബാലചന്ദ്രമേനോസ്ബുക്കിൽ കുറിച്ചു ബാലചന്ദ്ര മേനോന്റെ കമന്റുകൾ കണ്ട് രക്തം തിളച്ച് പ്രതികരിക്കുന്നതിന് മുമ്പ് ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഈ പെട്രോൾ കമന്റ് അത് രോഗമല്ല രോഗലക്ഷണമാണ് നമ്മുടെ കലാ സാംസ്കാരിക മേഖലയാകെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഇടത് ഇസ്ലാമികവൽക്കരണം എന്ന ക്യാൻസറിന്റെ ലക്ഷണം ബാലചന്ദ്രമേനോന്റെ പെട്രോൾ വിലവർധനവിനെക്കുറിച്ചുള്ള അഭിപ്രായം വന്ന അതേ സമയത്ത് രഞ്ജത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള വാർത്തകൾ വായിച്ചിരുന്നു കേരളത്തിലെ സാംസ്കാരിക മേഖലയിലെ നിലയും വിലയുമുള്ള ഓരോ പേരിനെയും തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുക മാത്രമല്ല തങ്ങളുടെ നാവായും സ്തുതിപാഠകരായും ഉപയുക്തമാക്കുന്നതിൽ ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും വിജയിച്ചു നിൽക്കുകയാണ് എന്നുള്ള ദുഃഖസത്യം ഈ വൈകിയ വേളയിൽ വിഷമത്തോടു കൂടിയാണെങ്കിലും തിരിച്ചറിയണം ഇക്കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവരിൽ പലരുടെയും കരിയറും ഇവരുടെ ഇടപെടലുകളും വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ ഇവരിൽ പലർക്കും ബി ജെ പിയോടും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോടും മോദിയോടുമൊക്കെ മുൻകാലങ്ങളിൽ ചെറുതല്ലാത്ത ആഭിമുഖ്യം പരോക്ഷമായിട്ടെങ്കിലും പ്രകടിപ്പിച്ചിരുന്നവരാണെന്ന് കാണാം എന്നിട്ടും എതിർപ്പാളയത്തിൽ എത്തുകയും അവർക്ക് സ്തുതി പാടുകയും സംഘപരിവാറിനെ പ്രത്യക്ഷമായി എതിർക്കുകയും ചെയ്യുന്നവരുടെ ശ്രേണിയിലേക്ക് കടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അത് എന്തുകൊണ്ടാണെന്നാണ് പരിശോധിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ഈ ഘട്ടത്തിലെങ്കിലും തിരിച്ചറിയണം അവർ പോയാൽ പുല്ലാണ് എന്ന് കരുതുകയും അവരുടെ പേജുകളിൽ പോയി തെറി വിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരോട് സഹതാപം രേഖപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ എത്ര വേണ്ടെന്ന് വെച്ചാലും ഇവരെ പോലെയുള്ളവർ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതാണെന്ന് കരുതി തള്ളിക്കളയാൻ കഴിയില്ല രാഷ്ട്രീയമായി ഒരു ധാരണയും ഇല്ലാതെ കണ്ടുള്ള പ്രതികരണങ്ങളാണെങ്കിലും അത് ഇവിടുത്തെ മാധ്യമ മാഫിയയുടെ ടണലിലൂടെ കടന്നു പോകുമ്പോൾ അതിലുണ്ടാവുന്ന മാനങ്ങൾ അങ്ങനെ കൃണവൽഗണിക്കാവുന്നതല്ല ഇനി എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഒന്നൊന്നായി കളത്തിലിറങ്ങി ഇടതുപക്ഷ ബ്രാൻഡ് അംബാസിഡർമാരായി മാറുന്നത് എന്നതിനെ കുറിച്ച് പറയാം ഇടത് ഇക്കോസിസ്റ്റത്തിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അവരിൽ പലർക്കും വ്യക്തിപരമായി ലഭിക്കുന്ന നേട്ടങ്ങൾ ചെറുതല്ല അവസരങ്ങൾ അധികാരം സ്വാധീന ശേഷി അവരുടെ സിനിമാ മേഖലയിലും അതിനു പുറത്തുമുള്ള കരിയറിന് ഗുണകരമായ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും തിരിച്ചറിയാം ഇന്ന് സിനിമ നിർമ്മിക്കുന്നവർ ആരൊക്കെയാണ് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നൽകുന്നവർ ആരൊക്കെയാണ് തിയേറ്ററുകൾ നിറയ്ക്കുന്നത് ആരെല്ലാമാണ് ആണ് അവരെ കുറിച്ച് എഴുതാനും അവരെ മാർക്കറ്റ് ചെയ്യാനും കഴിയുന്ന മാധ്യമങ്ങളുടെ നിയന്ത്രണങ്ങൾ ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അതൊരുത്തരം കിട്ടിയാൽ എതില്ലാവണങ്ങളിൽ ഇവരൊക്കെ ചേക്കേറുന്നത് എന്തിനാണെന്ന് മനസ്സിലാകും എന്നാൽ ഇതേ സമയം ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടാകാൻ കഴിയുകയുള്ളൂ ഉദാഹരണത്തിന് സുരേഷ് ഗോപിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇവിടെ കൂടെ എത്തിയ കൊല്ലം തുളസിയും രാജസേനും അലി അക്ബറും എത്രത്തോളം സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നവരാണ് സുരേഷ് ഗോപി ഒഴിച്ച് ബി ജെ പിയുടെ പക്ഷത്തേക്ക് വന്ന ഒരു സാംസ്കാരിക പ്രവർത്തകർക്കും ഇടതുപക്ഷം അക്വയർ ചെയ്തെടുത്ത നീണ്ട പട്ടികയുടെ നാലയലത്ത് പോലും എത്താൻ കഴിയില്ല ബി ജെ പി ഇനിയുമത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും കോൺഗ്രസുകാർക്ക് അത് ബോധ്യപ്പെട്ട മട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അവർ സാംസ്കാരിക പ്രവർത്തകരുമായി സമ്പൂർണ്ണ പരിപാടിയിൽ മുന്നോട്ട് പോകുന്നത് പാണക്കാടും അരമനകളും നിറങ്ങി കോഴിക്കാല് വിടിച്ചു പറിക്കുന്ന കൂട്ടത്തിൽ അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതെന്ന് അവർക്കെങ്കിലും ബോധ്യമുണ്ട് ധർമ്മജനെങ്കിൽ ധർമ്മജൻ കൂട്ടത്തിൽ കൂടുന്നത് കൊണ്ട് കളത്തിൽ ലാഭം മാത്രം എഴുതി ചേർക്കാവുന്ന പേരുകളാണിത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ട്രെൻഡിന്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എത്ര വലുതാണെന്നും അതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇമ്പാക്ട് എത്രത്തോളം രൂക്ഷമാണെന്നും പാർട്ടി നേതൃത്വത്തിലുള്ളവർ കണ്ണുതുറന്ന് കാണേണ്ടതാണ് എതിർലാവണങ്ങളിൽ ചേക്കേറുന്നവരുടെ കഴിവുകളും സർഗവാസനകളും ഒക്കെ അവരോടുകൂടെ എതിർപ്പാളയങ്ങളിൽ ചേക്കേറുമ്പോൾ നഷ്ടപ്പെടുന്നത് ജനമനസ്സുകളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ കൂടിയാണ് വിദ്യാഭ്യാസം വാണിജ്യം സാംസ്കാരിക മേഖല ഇനി കാൽക്കീടിലെ മണൽത്തരികൾ പോലും ഒഴുകിപ്പോകുന്നത് കണ്ണും മൂടി നോക്കി നിൽക്കരുത് അതിനെന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാൻ പോലുമില്ല സാംസ്കാരിക മേഖലയിൽ കഴിവുള്ള അന്തർലീനമായ അനുഭാവമുള്ള സമാന മനസ്കരെ കണ്ടെത്തി കൂട്ടായ്മകൾ ഉണ്ടാക്കി അവർക്ക് അവസരങ്ങൾ ഉറപ്പുവരുത്തുവാനും അവരെ സംഘടിപ്പിക്കുവാനും അവർക്ക് പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും ഉറപ്പുവരുത്താനുമുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത് ഒടുവിലൊരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ ഇനി മിസ്റ്റർ മേനോ നിറഞ്ഞത് അടുത്തുതന്നെ ഇറങ്ങാൻ പോകുന്ന ഫിലിമി ഫ്രൈഡേ സീസൺ മൂന്നിന് മുമ്പായി ആളെ കൂട്ടാനുള്ള ഒരു മുഴം കമ്പാണ് അതെടുത്ത് ദൂരേക്ക് എറിഞ്ഞു കൊടുക്കുന്നവരെ കാണുമ്പോൾ അദ്ദേഹം ദാറ്റ്സ് ഓൾ ഇവർ ഓണർ എന്നൊരു കള്ളച്ചിരിയോടെ പറയുന്നത് ഇവിടെ കാണാം വെബ് ഡെസ്ക് ന്യൂസ്